هلو، ശരി ആയെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ കണ്ടാ പറയും ഞാൻ എന്തോ കട്ട് തിന്നിട്ടാണ് ഇക്കിൾ എടുക്കുന്നതെന്ന്. അമ്മയോട് ആരാ ഇതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചാൽ അമ്മ പറയും ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞതെന്ന്. ഇതിലേക്ക് എന്തെങ്കിലും സത്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ കട്ട് തിന്നാണെന്നുണ്ടെങ്കിൽ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ കട്ട് തിന്നാൻ എനിക്കറിയാം. അതുകൊണ്ടല്ല എനിക്ക് ഇക്കിൾ വരുന്നത്. ഇക്കിൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇക്കിൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പഠിച്ചു നോക്കി. അപ്പോഴാണ് ഞാൻ രസകരമായിട്ടുള്ളൊരു സംഭവം അറിഞ്ഞത്. 68 വർഷം തുടർച്ചയായിട്ട് ഇക്കിളുണ്ടായ ഒരു മനുഷ്യനുണ്ട്. ഗിന്നസ് റെക്കോർഡ് വിന്നറാണ്. 1922 സംഭവമാണ് കേട്ടോ. 68 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ജീവിച്ചിരുന്ന കാലയളവ് മുഴുവൻ ഇക്കിളും കൊണ്ട് ജീവിച്ചെന്നായിരിക്കും എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ അടുത്ത് 2007 മിനിറ്റിൽ 50 തവണ തുടർച്ചയായിട്ട് ഇക്കിളെടുക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഏകദേശം 35 ദിവസം അതിൻ്റെ ഈ ഒരു ഡിസ്റ്റർബൻസ് തുടർന്നുകൊണ്ടിരുന്നു. എന്തൊരവസ്ഥയാണ്! എക്കിള് 1-2 തവണയൊക്കെ വരുന്നതിൻ്റെ പോലെയല്ല, 35 ദിവസം അതുപോലെ മിനിറ്റിൽ 50 തവണയൊക്കെ എക്കിളെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് എക്കിളെടുക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് എക്കിള് വരുമ്പോഴല്ലാതെ എക്കിളിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് എക്കിള് വരുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ശരീരം എന്ത് മെസ്സേജ് തരാനായിരിക്കും ഈ സൗണ്ട് ഉണ്ടാക്കുന്നതെന്നുള്ളത്. പിന്നീട് ഞാൻ എൻ്റെ കുറിച്ച് പഠിച്ചു നോക്കി. നിങ്ങൾക്കറിയാമോ കാര്യം? ഇല്ലെങ്കിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്നതും. നമ്മൾ അതിനുവേണ്ടി യാതൊരു വിധ അധ്വാനവും ചെയ്യുന്നില്ല. അതായത് ഉറക്കത്തിൽ പോലും നമ്മൾ ശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പം നമ്മൾ കോൺഷ്യസ് അല്ല, അപ്പോൾ പോലും ശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഒരു അധ്വാനവും ചെയ്യാതെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് പോകും, പുറത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു മസിലാണ് ഡയഫ്രം എന്ന് പറയും. ഡയഫ്രം കണ്ടിന്യൂസ് ആയിട്ട് സങ്കോചിക്കുകയും അതായത് കോൺട്രാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ശ്വസിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ വാരി വലിച്ച് കഴിക്കുകയാണെങ്കിൽ, അതുപോലെ അതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയഫ്രം അണീവനായിട്ട് മൂവ് ചെയ്യും. അതായത് അത് വളരെ സഡനായിട്ട് കോൺട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു ഫലമായിട്ട് ഒരുപാട് എയർ ഒരുമിച്ച് സഡനായിട്ട് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത്രയും എയറിനെ ഒരുമിച്ച് നമ്മുടെ തൊണ്ടയിലെ വോക്കൽ കോഡ്സ് ശ്വാസനാളിയിലേക്ക് കടത്തി വിടില്ല, അത് അവിടെ തടഞ്ഞു വെക്കും. അപ്പോൾ ആ സമയത്തുള്ളൊരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്, ഈ ഇക്കിളെന്ന് പറയുന്നത്. അത് അധികം നേരമൊന്നും നീണ്ടു നിൽക്കാറില്ല. നോർമലി നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം റിലാക്സ് ആയിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ തന്നെ മാറുന്ന കാര്യമാണ്. ഒരിക്കലും കട്ട് തിന്നുന്നത് കൊണ്ടല്ല ഇക്കിൾ വരുന്നത്, പക്ഷേ വേറെ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. സഡനായിട്ടുള്ള എന്തെങ്കിലും ഇമോഷൻസ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന ആഹ്ലാദം, പെട്ടെന്നുണ്ടാകുന്ന കരച്ചിൽ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടും ഇക്കിൾ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും 68 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇക്കിൾ ഉണ്ടാവണമെങ്കിൽ അതെന്തായിരിക്കും അവിടെ ആ പുള്ളിയുടെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുക? ഈ ഒരു സംഗതിയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ കട്ട് തിന്നുന്നത് കൊണ്ടല്ല ഇക്കിൾ ഉണ്ടാവുന്നതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ്. പക്ഷെ എന്നാലും അമ്മ പറഞ്ഞതിലൊരു ഫാക്റ്റ് ഉണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ കട്ട് തിന്നുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരും കാണാതിരിക്കാനും എത്രയും പെട്ടെന്ന് അത് കഴിച്ചു തീർക്കാനും വേണ്ടി നമ്മൾ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും കഴിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ എക്കിളുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ കട്ട് തിന്നുമ്പോൾ എക്കിളുണ്ടാവാതിരിക്കണമെങ്കിൽ, ആരും പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ സ്ലോ ആയിട്ട് കഴിക്കുക. കട്ട് തിന്നുമ്പോൾ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോയി മാറ്റി വെച്ച് കഴിക്കുക, അപ്പോൾ എക്കിളുണ്ടാവില്ല. ഏതായാലും ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് വിടുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇക്കിളുണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്? എന്തായിരിക്കും ആ മനുഷ്യന് പറ്റിയിട്ടുള്ളത്? ഇക്കിളെന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? ഈ സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ദിവസം പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.